ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ഇതിലാർക്ക് ഐഡി കൊടുക്കണ്ട ആദ്യം പറഞ്ഞോളൂ. ആർക്ക് ഐഡി കൊടുക്കണ്ട? ഇതിലാരും ഐഡി കൊടുക്കുന്നു. പക്രുചേട്ടനൊന്നും നന്നാലോ എന്നാണ് കൊച്ചാലോ. പറ അതായത് അവന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അതായത് അവന് നമ്മളെ മനസ്സിലായില്ലെങ്കിലും അവനൊരു ഫാൻ ബേസ് അവിടെ ഇരിക്കുന്ന പ്രേക്ഷകരിലുണ്ട്. അവന്റെ ഏജിലുള്ള ആൾക്കാരുടെ വലിയ സെലിബ്രിറ്റിയാണ്. നമ്മുടെ സ്വന്തം അല്ലുപ്പന് കൊറേ ഫാൻസ് ഉണ്ട്. ഇപ്പൊ ഈ അല്ലുപ്പൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാരും വിചാരിക്കുന്നുണ്ടാവും ആ വീഡിയോ കണ്ട് കുഞ്ഞ് അല്ലുപ്പൻ തന്നെയാണോ ഇതെന്നുള്ളത്. ആണോ ആ അല്ലുപ്പനാണോ ഈ അല്ലുപ്പൻ? നോക്കാമോ? ആണോ? പ്രവൃത്തി മാത്രമേ ഉള്ളൂ. കാണണന്ന് പറഞ്ഞു കേട്ടില്ല. അങ്ങോട്ടേക്ക് നോക്കാനാ പറയുന്നത്. എന്നാന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. ആ വീഡിയോ ബോളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചോ, നമുക്ക് കാണാം. യെസ്. Nice. Cast the magic. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനും മടങ്ങി. അമ്മേന്റെ പേരോ? മഞ്ജു. മഞ്ജു മഞ്ജു ആ ചേട്ടനൊന്നും അറിയാത്ത ഉമ്മച്ചൻ. ഉമ്മച്ചൻ അതെന്റെ പറയണ്ടിരുന്നേ. ഉമ്മച്ച അത് ഞാൻ കേട്ടില്ല. ഈ അങ്കിളിനെ അറിയോ? എന്നെ അറിയോ? ആ അങ്കിളിനെ അറിയോ? ഈ ആന്റീനെ അറിയോ? തീരെ അറിയാൻ വഴി. ഈ ആന്റീനെ അറിയോ? അറിയേ. ഞങ്ങൾക്കൊക്കെ അല്ലുപ്പിനെ അറിയാം. എങ്ങനെയാണെന്നറിയോ? ആ വീഡിയോ കൂടെ ഞങ്ങൾക്ക് അല്ലുപ്പിനെ അറിയാം. അപ്പൊ നേരിട്ട് കാണണമെന്ന് ഞങ്ങൾ എല്ലാരും ആഗ്രഹിച്ചിരിക്കുവായിരുന്നു. സെലിബ്രിറ്റീനെ ആ പാട്ടൊന്ന് പാടിക്കേ. അല്ല, ആ പാട്ടിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നു ആ സമയത്ത് അല്ലുപ്പൻ വെറുതെ ഒന്ന് പാടിയ പാട്ട് അശ്വിൻ ഇതുപോലെ പല സോങ്സ് മിക്സ് ചെയ്തിട്ടുണ്ട്, പല ഡയലോഗുകളും കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നു അല്ലുപ്പന്റെ പാട്ട് ആദ്യം ഒന്ന് വൈറലേക്കാണ്. ഇത്രയും ചെറിയൊരു വാവ ഇത്രയും വളരെയധികം കുടതയോടെ പറഞ്ഞെന്നുള്ള ഏറ്റവും പറയണം. അപ്പം അതിനുശേഷം അശ്വിനും കൂടെ അതൊന്നും കൂടെ മിക്സ് ചെയ്ത് ഒരു റാപ്പ് രൂപത്തിൽ ആക്കിയപ്പോഴത്തേക്കും കുറച്ചുകൂടെ വൈറലായി. ഭയങ്കര സെൻസാണ് അതിന്റെ ഒരു മ്യൂസിക് സെൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ കുഞ്ഞു പാടിയ ഒരു സംഭവം വെച്ചിട്ട് ഇത്രയും നല്ലൊരു മെലഡി അത് കമ്പോസ് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ ഇത് വെച്ചിട്ടേ അല്ലുപ്പിനോട് ഇപ്പൊ പാടാൻ പറഞ്ഞ അല്ലുപ്പിന് അതേ ട്രാക്കിൽ കിട്ടുമെന്നറിയില്ല. അല്ലുപ്പിന്റേതായ രീതിയിൽ ഓർക്കുന്നുണ്ടോ പാടിയത്? കുഞ്ഞോർക്കുന്നുണ്ടോ പാടിയേ? ഒന്ന് പാടിക്കാം. ഇപ്പോഴത്തെ ഒരു വേർഷനിൽ ഞങ്ങൾ അത് ക്ലാസ് വെച്ചാണോ പാടുന്നത്? മോൻ ആരെ പഠിപ്പിച്ചത്? വെറുതെ പാടിയതാണ്. ഒന്നുകൂടെ വേണോ? ഇനി അത് വെക്കണം. അത് വെക്കണം. ഇനി വേറൊരു പാട്ട് പാടാം. വേറെ പാട്ട് പാട്ട് കരിങ്കാളിയല്ലേ.
മോന് ആരെയാണ് ഫ്രണ്ട് ആക്കാൻ താല്പര്യമുള്ളത്? ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി? ഒരു താല്പര്യം, ഇത് ഈ സൈസ് ഒന്നും വേണ്ട, അത് യോഗ്യത ഉള്ളവരാരും ഇവിടെ ഇല്ല. ടിവിയിലുണ്ടെന്നോ? ചേട്ടന്മാർ അല്ല, ഇവിടെ നിക്കുന്നതിൽ ഈ ചേട്ടനെയാണോ, അയ്യോ ഈ ചേട്ടനെയാണോ, ഈ ചേട്ടനെയാണോ ഇഷ്ടപ്പെട്ടെ? ഓക്കെ, അപ്പൊ വീട്ടിലെല്ലാരോടും ഞാൻ ഇങ്ങനെ അന്വേഷണം പറയണേ. അവിടെ കാണുന്ന പ്രേക്ഷകരുടെ ആ ക്യാമറ നോക്കി ഇങ്ങനെ ഹായ് പറഞ്ഞേ. ഓക്കെ അലുപ്പിനെ, അപ്പൊ ഇനി എല്ലാരും സപ്പോർട്ട് ചെയ്യും. അലുപ്പിന് ഇനി ഒരുപാട് പാട്ടുകളൊക്കെ പാടണം കേട്ടോ. ഇപ്പൊ പാട്ട് പാടി തന്നതിന് പ്രത്യേകം താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ ആ എൽ കെ ജിയിലേക്ക് ഞാനും വരാൻ പഠിക്കാം, ഞാൻ വരാം, എന്നെ കൂടെ ചേർത്താ മതി. പഠിപ്പിക്കോ? എനിക്ക് ഈ പാട്ടൊക്കെ പഠിച്ചാൽ കൊള്ളാന്നുണ്ട്. ഞാൻ ആ പാട്ടൊന്ന് പാടാൻ ശ്രമിക്കാം. കൊച്ചുപൂമ്പാറ്റ എങ്ങനെ? കൊച്ചുപൂമ്പാറ്റ എങ്ങനെയാണോ? ആ ഒന്ന് ഒരുമിച്ച് പാടിക്കോ. കൊച്ചുപൂമ്പാറ്റ കറങ്ങണ പൂമ്പാറ്റ, നാട് കറങ്ങണ പൂമ്പാറ്റ, ഞാൻ പാടിയ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട? ഇപ്പൊ ഞാൻ പാടിയില്ലേ പാട്ടാന്ന് വെച്ചിട്ട് മനസ്സിലായില്ല. ടോട്ടലി ഈ മോന്റെ വോയിസ്, അദ്ദേഹത്തിന്റെ കമ്പോസിംഗ് എല്ലാം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ രണ്ടുപേരുടെ കയ്യിൽ നിന്നുള്ള കിട്ടുന്ന അതിന്റെ ഒരു ടോട്ടാലിറ്റിയിലാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അവസരത്തിൽ അശ്വിൻ, അശ്വിൻ നല്ലൊരു റാപ്പാണ് ഞങ്ങൾക്ക് തന്നത്. ഓൾ ദി വെരി ബെസ്റ്റ് അശ്വിനെ, നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം ഒരിക്കൽ. ഓക്കെ, ചാനൽ കണ്ടിട്ട് എല്ലാവർക്കും ഒരു ഫ്ലൈയിംഗ് കിസ് കൊടുത്തേ. എല്ലാവർക്കും ഒരു ഹൈ ഫ്ലൈയിംഗ് കിസ് കൊടുത്തേ. ഇങ്ങനെ ഫ്ലൈയിംഗ് കിസ് കൊടു. അവൻ അങ്ങനെ ചെയ്യില്ല, അതൊന്നുമല്ലേ നേരിട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും അലുപ്പ പരിചയപ്പെടാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം, നമുക്ക് ഇനിയും കാണണം കേട്ടോ. ബൈ.